തരി, നിന്നെ പോലൊരു മകനും ഉണ്ട്. കുഫ്രയില അങ്ങ് മരുഭൂമിയില്. പാവമല്ലേ. ശരി, ഞങ്ങൾക്കൽപ്പം ജോലിയുണ്ട്. ഭൂമതാരി കെയ്റോ സൂക്ഷിക്കണം. ഓ, ആരായത്? ഞാനാണോ? ഞാനെങ്ങനെയാണ് നിൽക്കുന്നത്? ഓ, അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഉപ്പുപ്പായ്ക്ക് ഒന്നും വായിക്കാൻ കഴിയില്ല. ശരി, നീ പോയി എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. പോ. ചതിച്ചു വീഴ്ത്തിയവൻ ഒരു ലെഫ്റ്റനന്റ്, ഒരു സ്കൗട്ട് കാർ. ഇതാണ് ഈ യുദ്ധത്തിൽ അവന്മാർ ബാക്കി വച്ചത്. ഞാൻ ഈ ലിബിയയിലേക്ക് വന്നത് വിപ്ലവക്കാരികളുടെ വെടികൊള്ളാനല്ല. കൊല്ലപ്പെട്ട ടോമെല്ലി കഴിവിട്ടൊരു യുദ്ധവീരനായിരുന്നു. ഈ യുവാവാണ് നമ്മുടെ ദേശീയ പതാക ഭദ്രമായി തിരികെ കൊണ്ടുവന്ന് മാനം കാത്തത്. അത് അദ്ദേഹം തന്നത് നീ ഭദ്രമായി കൊണ്ടുവന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ദേശീയ പതാക ഭിക്ഷയായി തന്നതാ. ജെന്റിൽമാൻ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, നമ്മൾ ഒമർ മുക്തറിനോടും അവനോടൊപ്പമുള്ള നൂറുകണക്കിന് ആളുകളോടും മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്, ഇവിടുത്തെ മൊത്തം ജനതയോടാണ്. അതാണ് സത്യം. ഇതിനെല്ലാം അന്ത്യം കുറിക്കാൻ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. ഒന്ന്, വിപ്ലവക്കാരികളെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കണം. അത് നമ്മൾ പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. അടുത്ത നമ്മുടെ ലക്ഷ്യം ബദുക്കളായിരിക്കണം. എന്ത്, ബദുക്കളോ? അതെ, ബദുക്കളെ ക്യാമ്പിലാക്കി കമ്പിവേലി തീർക്കുക. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ അവരെ പുറത്തുവിടരുത്. അവരുടെ മേൽ ഒരു കരുണയും കാണിക്കരുത്. അവർക്ക് തക്ക ശിക്ഷ നൽകണം. അവരുടെ കിണറുകളെല്ലാം മൂടണം. അവരുടെ ധാന്യങ്ങളെല്ലാം നശിപ്പിക്കണം. മരങ്ങളെല്ലാം വെട്ടി നുറുക്കണം. അവരുടെ കൃഷിസ്ഥലങ്ങൾ മരുപ്രദേശമാക്കണം. അങ്ങനെ ചെയ്താൽ അവരിവിടം വിട്ട് ഓടിപ്പോയിക്കോടും. ഒരുപക്ഷേ അവർ അവിടുന്ന് പോയില്ലെങ്കിലോ? അങ്ങനെയെങ്കിൽ അവരുടെ മേൽ റോമിലെ ശിക്ഷാവിധി നടപ്പാക്കണം. തൂക്കുകയർ. തിരിഞ്ഞു നിൽക്കുക. സർക്കാരിനെതിരെ കലാപത്തിൽ ഏർപ്പെട്ടതിന് ഓരോരുത്തരെയായി കൊല്ലാൻ പോവുകയാണ്. വൺ, ടു, ത്രീ, ഫോർ, 5, 6, 7, 8, 9, 10.
അവരെ എല്ലാവരെയും ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി. ഇത് ഭീരുത്വമാ. നമ്മളോട് എതിർക്കാൻ വരാതെ നിസ്സഹായരായ ജനങ്ങളെയാണ് അവർ ലക്ഷ്യമിട്ടത്. ഭൂരിഭാഗവും അവരുടെ ക്യാമ്പുകളിൽ തന്നെ മരിച്ചു വീഴും. ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ജനങ്ങളെ വൈരാഗ്യം തീർക്കാൻ അവർ കൊന്നൊടുക്കും. നമുക്ക് പകരം അവരെ ഇതിന്റെ അവസാനം എന്നാ? ഈ പ്രദേശം മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലുള്ളതെല്ലാം തുലനാവസ്ഥയിലായി. അലി, നിന്നെ കുറിച്ച് ആലോചിച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? വേണ്ട, ഇപ്പൊ നമ്മൾ ആക്രമിച്ചാൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കും മരിച്ചു വീഴുന്നത്. നിങ്ങൾ ഇനിവിടെ നിൽക്കണ്ട, ഇസ്മയിലൂടെ പോയിക്കോ. ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട.
വേഗം വേഗമാട്ടെ. അതുകൊണ്ടാ ഇസ്മായിൽ കയറാഞ്ഞത്. നമുക്കിടുന്ന് പോകാം, ഇവിടെ കൊല്ലും. നീയാണോ ആ മഹാവീരൻ? മുക്താറിനെ ഞങ്ങളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാവീരൻ. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ ചെറുപ്പമല്ലേ, ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനുള്ളതാ. എന്താ ജീവിക്കാൻ ആഗ്രഹമില്ല നിനക്ക്? മറുപടി പറ. ഉസ്താദ് ജീവിക്കണം എന്ന ആഗ്രഹം. നീയൊരു വിശ്വസ്തനാ. ആ ഞങ്ങളോടൊപ്പം ചേർന്നോ. ആത്മാർത്ഥതയുള്ള പോരാളി ധൈര്യവാനായിരിക്കും, കൂറുമാറില്ല. ഇവനെ കൂട്ടിക്കൊണ്ടുപോ. ചോദിക്കുന്നത് എന്തും കൊടുത്തേക്കവന്, പാലും പഴവും. ഉപദ്രവിക്കണ്ട, നാളെ തൂക്കിലേറ്റ്. അയാൾ രക്ഷപ്പെട്ടതാലോചിച്ച് വിഷമമുണ്ടോ ജനറലിന്? എന്തെങ്കിലും ഒരു ദിവസം തീർച്ചയായും അയാളെ പിടിച്ചിരിക്കും. ആ വാർത്ത റോമിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. എന്നോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് നന്ദി. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, റോമൻ ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്നത്. ലിബിയൻ ജനതയെ ഞാൻ ആ ഗണത്തിൽ പെടുത്തിയിട്ടേയില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തികൾ റോമൻ ജനത മറന്നെന്ന് വിചാരിക്കേ, പിന്നീട് ലിബിയയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകില്ല. നമ്മൾ ചരിത്രം സൃഷ്ടിക്കും. ലിബിയ നമുക്ക് മുൾക്കിരീടം പോലെയാ. തെറ്റാണത്. ലിബിയ നമുക്കൊരു അടിത്തറയാ, മുൾക്കിരീടമല്ല. ഇത് നോക്ക്, ഈ ഭാഗം നമ്മുടെ അധീനതയിലല്ല. അവരുടെ മരുഭൂമിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മൾ കുഫ്രയ്ക്ക് പോകണമെങ്കിൽ ഈ മരുപ്രദേശം നമുക്ക് സ്വന്തമായിരിക്കണം. ഇവിടം തൊട്ട് ദാ ഇവിടം വരെ. അത് വളരെ എളുപ്പമാ അല്ലേ? ഒരിക്കലുമല്ല ജനറൽ, അത് വെറും മരുപ്രദേശമാണ്. എന്താ ഉള്ളത് അവിടെ?
വെറും മണലും കാറ്റും. അവിടെ നമുക്ക് പ്രതിബന്ധങ്ങളില്ല, അത് പിടിച്ചടക്കിട്ട് എന്ത് ലാഭം? റോമ സാമ്രാജ്യത്തിന്റെ അതിർത്തി ഞാൻ മാറ്റിവരയ്ക്കാൻ പോവുകയാണ്. ആ മല വരെ അവരെ തുരത്തി ഓടിച്ചാൽ മതി. എന്റെ പേര് സ്വർണലിപികളിൽ ചരിത്രം രേഖപ്പെടുത്തും. പിന്നീട് ജനമനസ്സുകളിൽ എന്നെന്നും ഞാനുണ്ടാവും. അതിനുവേണ്ടിയാണ് എന്റെ ശ്രമം. കമൻ. ഡിയോഡിയസ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. പ്രളയം വന്നാലും ഇദ്ദേഹം അത് നിഷ്പ്രഭമാക്കും. വാക് സാമർഥ്യം, അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഉടനെ നിങ്ങൾ മരുഭൂമിയിൽ പോയി സന്ധി സംഭാഷണം നടത്തേണ്ടത് ആരോടാണെന്നറിയാമോ? ഓമർ മുക്താറിനോട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. എന്ത് ഉറപ്പ് കൊടുത്താണ് ഉമർ മുക്താറിനെ വരുത്തി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുക? ഉറപ്പോ? ഒരു ഉറപ്പും കൊടുക്കേണ്ട കാര്യമില്ല. വിശാല മനസ്സോടെ ലിബിയ സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് പറ. ആ മരുഭൂമി പോലെ നമ്മൾ തുറന്ന മനസ്സോടെ അവരോട് സംസാരിക്കാൻ പോകണം. അവർ 20 വർഷങ്ങളായി നമ്മോട് ഒളിയുദ്ധം ചെയ്യുന്നു. നമ്മളെ അവർ വിശ്വസിക്കാൻ വളരെ പ്രയാസമാ. കാരണം ഇതുവരെ നാം കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അതൊന്നും പ്രശ്നമാക്കണ്ട. 20 വർഷക്കാലം തൂക്കുമരത്തിൽ നിന്ന് അവർ തന്ത്രപരമായി രക്ഷപ്പെട്ട് നടന്നില്ലേ? ഇനിയും തുടരണോ അത്? പഴഞ്ചൻ ആവശ്യങ്ങൾ പറഞ്ഞു നടന്ന് കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്തിട്ട് അവർക്കെന്ത് ലാഭം? ഞാൻ എപ്പോഴാണ് അദ്ദേഹത്തിനോട് സർക്കാരിന് വേണ്ടി സംസാരിക്കേണ്ടത്? അമിതാവേശം വേണ്ട. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒമർ മുക്താറിനോടാ. ആവേശത്തിന് പകരം വിവേകമാണ് വേണ്ടത്. അത് ഏയ്, എങ്ങനെയെങ്കിലും അയാളോട് സംസാരിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവാ. യെസ്, ഞാൻ ശ്രമിച്ചു നോക്കാം. വളരെ നന്ദി. താങ്കൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. All the best. ഒരു വിധത്തിലാ സമ്മതിപ്പിച്ചത്. ഡിഒഡിഎസ് പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം നൽകുന്നത് മുക്താർ വേണ്ടെന്ന് പറയും, മുക്താർ ആവശ്യപ്പെടുന്നത് പറ്റില്ലെന്ന് ഇദ്ദേഹവും പറയും. ഡിഒഡിഎസിനെ എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോനോ, ഞാനെപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവനാ. ആ സമാധാനം എനിക്ക് നേടിയെടുക്കണം. ചില സാഹചര്യത്തിൽ ആ സമാധാനം കീഴ്പ്പെടുത്തലിലൂടെയും ആകാം. അവർ നമുക്ക് സമാധാനം നൽകില്ല, എന്നാൽ സാവകാശം നൽകും. അതിനുവേണ്ടിയാണ് ഈ സന്ധി സംഭാഷണം. ഇതാണോ ഉമർ മുക്താർ? ഇത്ര വർഷങ്ങൾക്കിടയിൽ നമ്മളായിരിക്കും ഇദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മരുഭൂമിയിലെ സിംഹം. അസ്സലാമു അലൈക്കും കേണൽ ഡിയോഡിസ്. യെസ് സർ. എന്നാ പിന്നെ. പ്ലീസ് വരൂ, അവിടെ ഇരിക്കൂ.
ഇദ്ദേഹം കേണൽ ബെറിലോ, മെർജിലെ മിലിറ്ററി ഗവർണറാണ്. ഇത് കമ്മീഷണർ ലോബിട്ടോ. ഇദ്ദേഹത്തെ റോമിൽ നിന്ന് നേരിട്ട് അയച്ചിരിക്കുക. ഞങ്ങൾ ഉപദേശിക്കാനും സഹായിക്കാനുമാണ് ഇദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. ശരി, സന്ധി സംഭാഷണത്തിന് ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഇതാ ഞങ്ങളെത്തി. നിങ്ങൾക്ക് വളരെ നന്ദി. എന്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഇറ്റലിക്കാരും അറബികളും ഒത്തൊരുമയോടെ ഒന്നിച്ച് ജീവിക്കണമെന്നതാണ്. നമുക്ക് രണ്ടുപേർക്കുമിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഭാവിയിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും ചേർന്ന് ഒരു പുതിയ സമൂഹം ഉടലെടുക്കും. നമുക്കിടയിൽ എന്തെങ്കിലും ഉടമ്പടികൾ ഉണ്ടാകണമെങ്കിൽ ടുണീഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും പ്രത്യേക നിരീക്ഷകർ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും, എന്നാൽ അതൊരിക്കലും സാധ്യമല്ല. ഇദ്ദേഹം സർവദേശ അംഗീകാരത്തിന് വേണ്ടി ആശ്രമിക്കുന്നത് ഈ ബദുക്കൾ ജീവിക്കുന്ന സ്വതന്ത്ര രാജ്യത്തിലൊന്നുമല്ല, അത് നമ്മുടെ അധീനതയിലുള്ള പ്രദേശമാണ്. അവരെന്ത് ചോദിച്ചാലും നമുക്ക് സാധ്യമാകുന്നത് ചെയ്യാം. ഈ ഉടമ്പടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇത് ഇറ്റലിയിലെ ജനങ്ങൾക്കിടയിലുള്ളതാ. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല. പിന്നെന്തിനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ഞങ്ങൾ ഇറ്റലിക്കാരുമല്ല, ഇറ്റലിക്കാർക്ക് അടിമകളുമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മണ്ണിലാണ് ഞങ്ങൾ ജനിച്ചത്, ഈ മണ്ണിലാണ് വളർന്നത്. ഇവിടെ തന്നെ മരിക്കുകയും ചെയ്യും. വിദേശരാജ്യ ഇടപെടലിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം, കാരണം എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഉടമ്പടിയുടെ നിബന്ധനകൾ പോലും ഞങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമിക പാഠശാലകൾ വേണം. തീർച്ചയായും, ഒരെതിർപ്പുമില്ല. പഠിക്കാൻ ആരെങ്കിലും തടസ്സം നിൽക്കുമോ? ഒരിക്കലുമില്ല. പാഠശാലകൾ എത്രയും വേഗം ആരംഭിക്കും. എന്റെ ജനതയ്ക്ക് അയൽ രാജ്യങ്ങളുടെ സംരക്ഷണം വേണം. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ദേശീയ പാർലമെന്റും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനം നൽകേണ്ടത് റോമാണ്.